നമസ്കാരം. ചന്ദ്രനും ചൊവ്വയ്ക്കും അപ്പുറം ശുക്രനെ പരിവേഷണം ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമുള്ള ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പുമായി വീനസ് ഓർബിറ്റൻ മിഷന്റെ വികസനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എങ്ങനെ ഗ്രഹപരിസ്ഥിതികൾ വളരെ വ്യത്യസ്തമായി പരിഗണിക്കുമെന്ന് മനസ്സിലാക്കാൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതും ഭൂമിക്ക് സമാനമായ അവസ്ഥയിൽ രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഗ്രഹമായ ശുക്രൻ ഒരവസരം നൽകുന്നു. ശുക്രന്റെ ഉപരിതലം, സബ് സർഫസ്, അന്തരീക്ഷ പ്രക്രിയകളും ശുക്രന്റെ അന്തരീക്ഷത്തിലെ സൂര്യന്റെ സ്വാധീനവും എന്നിവയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നതിനായി ശുക്രന്റെ ഭ്രമണപഥത്തിൽ ഒരു ശാസ്ത്രീയ ബഹിരാകാശ പേടകത്തെ പരിക്രമണം ചെയ്യുന്നതിന് വിഭവനം ചെയ്തിട്ടുള്ള വീനസ് ഓർബിറ്റർ മിഷൻ ബഹിരാകാശ വകുപ്പായിരിക്കും നടപ്പിലാക്കുക. ഒരു കാലത്ത് വാസയോഗ്യമായിരുന്നെന്നും ഭൂമിയോട് സാമ്യമുള്ളതാണെന്നും വിശ്വസിക്കപ്പെടുന്ന ശുക്രന്റെ പരിവർത്തനത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ചുള്ള പഠനം, സഹോദര ഗ്രഹങ്ങളായ ശുക്രന്റെയും ഭൂമിയുടെയും പരിണാമം മനസ്സിലാക്കുന്നതിന് വിലമതിക്കാനാവാത്ത സഹായമായിരിക്കും ചെയ്യുക. ബഹിരാകാശ പേടകങ്ങളുടെ വികസനവും വിക്ഷേപണവും ISROയുടെ ഉത്തരവാദിത്തമായിരിക്കും. ISROയിൽ നിലവിലുള്ള അംഗീകൃത സമ്പ്രദായങ്ങളിലൂടെ പദ്ധതി ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യും. ദൗത്യത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിലവിലുള്ള സംവിധാനങ്ങളിലൂടെ ശാസ്ത്ര സമൂഹത്തിന് കൈമാറും. 2028 മാർച്ചിൽ ലഭ്യമായ അവസരത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവിധ ശാസ്ത്രീയ ഫലങ്ങൾക്ക് വഴിവെക്കുന്ന ചില ശ്രദ്ധേയമായ ശാസ്ത്രീയ ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ ശുക്രദൗത്യം ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവിധ വ്യവസായങ്ങളിലൂടെ ആയിരിക്കും ബഹിരാകാശ പേടകത്തിന്റെയും വിക്ഷേപണ വാഹനത്തിന്റെയും സാക്ഷാത്കാരം. മാത്രമല്ല, സാമ്പത്തിക വ്യവസ്ഥയുടെ മറ്റ് മേഖലകളിലേക്ക് വലിയ തൊഴിൽ സാധ്യതകളും സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങളുടെയും ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇത് വിഭവനം ചെയ്തിരിക്കുന്നത്. വീനസ് ഓർബിറ്റൻ മിഷനായി അനുവദിച്ചിരിക്കുന്ന മൊത്തം 1236 കോടി രൂപയുടെ ഫണ്ടിൽ 824 കോടി രൂപ ബഹിരാകാശ പേടകത്തിനായി ചെലവഴിക്കും. ബഹിരാകാശ പേടകത്തിന്റെ പ്രത്യേക പോലോഡുകളുടെയും സാങ്കേതിക ഘടകങ്ങളുടെയും വികസനവും സാക്ഷാത്കാരവും ആഗോള ഗ്രൗണ്ട് സ്റ്റേഷൻ പിന്തുണച്ച ചെലവ്, നാവിഗേഷനും നെറ്റ്വർക്കിനുമുള്ള വിഗീഷണ വാഹനത്തിന്റെ ചെലവ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഈ ശുക്രദൗത്യം വലിയ പോലോഡുകളും ഒപ്റ്റിമൽ ഓർബിറ്റ് ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമുമുള്ള ഭാവി ഗ്രഹ ദൗത്യങ്ങൾക്ക് ഇന്ത്യയെ പ്രാപ്തമാക്കും. ബഹിരാകാശ പേടകത്തിന്റെയും വിക്ഷേപണ വാഹനത്തിന്റെയും വികസനത്തിൽ ഇന്ത്യ വ്യവസായത്തിന്റെ ഗണ്യമായ പങ്കാളിത്തവും ഉണ്ടാക്കും. രൂപകൽപ്പന, വികസനം, ടെസ്റ്റിംഗ്, ടെസ്റ്റ് ഡേറ്റ, ഡിസിഷൻ, കാലിബ്രേക്കിൽ മുതലായവ ഉൾപ്പെടുന്ന വിക്ഷേപണത്തിന് മുൻപിലുള്ള ഘട്ടത്തിൽ വിവിധ അക്കാദമിക് സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവും വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനവും വിഭവനം ചെയ്യുന്നുണ്ട്. ദൗത്യം അതിന്റെ അതുല്യമായ ഉപകരണങ്ങളിലൂടെ ഇന്ത്യൻ ശാസ്ത്രീയ സമൂഹത്തിന് പുതിയതും മൂല്യവത്തതുമായ ശാസ്ത്രീയ വിവരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അതുവഴി ഉയർന്നു വരുന്നതും പുതിയതുമായ അവസരങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.